ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹവാസ് ഡേയ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കോഴി കോഴിച്ചുട്ടതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാ ബെൽബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ആദ്യം തന്നെ രണ്ട് മാഗി ക്യൂബിലേക്ക് നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുരുമൊക്കെ എടുത്ത് മാറ്റിക്കളയണം ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും അരിമുളകും കൂടി ഒന്ന് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക നൈസായിട്ട് പേസ്റ്റാക്കിയിട്ട് എടുക്കണം ഇതിലോട്ട് രണ്ട് ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാഗി ക്യൂബും നാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ടുതന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മാഗി ക്യൂബിലും ഉപ്പ് ഉള്ളത് കൊണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇനി ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പുണ്ടോന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ ചിക്കനിമ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക മസാല നന്നായിട്ട് പിടിക്കുക എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കുക ഞാൻ ഈ ചിക്കൻമെന്ന് ഓരോ ലൈന് ഇട്ടുകൊടുത്തിട്ടുണ്ട് മസാല ഉള്ളിലേക്കൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ ബെൽബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി മസാല പുരട്ടി വെച്ച ചിക്കന് വായയുടെ ഇലയിൽ പൊതിഞ്ഞിട്ട് ഫോയിൽ പേപ്പറിലൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് ഒരു മണിക്കൂർ മാറ്റി വയ്ക്കാം മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കാനാണ് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് ചുട്ടെടുക്കാണ് പുറത്ത് വീടിന് പുറത്ത് വെച്ചിട്ടാണ് ഒന്ന് ചുട്ടെടുക്കുന്നത് നമ്മൾ ചിക്കൻ വേവാനായിട്ട് ഒരു മൂന്ന് മണിക്കൂർ ഏകദേശം മൂന്ന് മണിക്കൂറോളം വരും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോ രാത്രി ആയിട്ടുണ്ട് ഇനി ഇത് എടുക്കാം ഫോയിൽ പേപ്പർ നല്ല ചൂടാണ് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് തുറന്നെടുക്കാം അപ്പം നമ്മളുടെ ചുട്ടത് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു